ബിജു ജില്ലാ പോലീസ് മേധാവിയോട് ചോദിച്ച ആ പ്രതികരണം നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാം. എന്താണ് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി നൽകിയ വിശദീകരണം എന്ന് കേൾക്കാം. വലിയ സുരക്ഷയാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. ഈ കറുത്ത മാസ്ക് അഴിക്കാൻ എന്തെങ്കിലും നിർദ്ദേശം, അങ്ങനെ എന്തെങ്കിലും പൊതുജനങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ? ഇന്നലെ വേറെ ഏതോ ജില്ലകളിൽ അങ്ങനെ അഴിച്ചിരുന്നു. നമുക്ക് ഇവിടുന്ന് അങ്ങനെ അയക്കുന്നുണ്ടോ? ഈ ജില്ലയിൽ നിന്ന് നമ്മുടെ തമനൂർ പരിപാടിയിൽ നിന്ന് മാസ്ക് പൊതുജനങ്ങൾ അയക്കുന്നുണ്ടോ? ബിജു, എസ് പിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ആ എസ് പിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രായമായവരുടെ മുഖത്തെ കറുത്ത മാസ്ക് അഴിച്ചു വെപ്പിച്ച് മഞ്ഞ മാസ്ക് കൊടുക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അത് അകത്തേക്ക് മാറ്റി. അപ്പോൾ എസ് പി കളവ് പറയുകയാണോ? എസ് പിയെ ധിക്കരിച്ച് പോലീസുകാർ ചെയ്യുകയാണോ ഇത്? തീർച്ചയായും ഇത്തരം ഒരു നിർദ്ദേശമില്ലാതെ മാസ്ക് അഴിച്ചു വെക്കില്ല എന്ന് ഉറപ്പാണ്. കൃത്യമായ നിർദ്ദേശം, ഈ കറുത്ത ഈ സൂചനകൾ അന്വേഷിച്ച് വരുന്ന ആളുകളുടെ മാസ്ക് മാറ്റാനുള്ള കൃത്യമായ നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് വേണം കരുതാൻ. കാരണം 9 മണിക്കാകും മുമ്പ് തന്നെയാണ് ആളുകൾ എത്തിയത്. അപ്പോൾ തന്നെ പോലീസ് കൃത്യമായിട്ട് ഇവരെ നോക്കുകയും പ്രത്യേക റൂമിലേക്ക്, ഇതിനോട് ചേർന്ന് ഗേറ്റിനോട് ചേർത്തുള്ള പ്രത്യേക റൂമിലേക്ക് കൊണ്ടുപോയി മാസ്ക് മാറ്റണമെന്ന് കർശനമായി അവരെ നിർദ്ദേശിക്കുകയും മാറ്റാത്തവരുടെ മാസ്ക് ഊരിവെക്കുകയും ചെയ്തിരുന്നു. ഒരു കൃത്യമായ നിർദ്ദേശമില്ലാതെ പോലീസ് ഇങ്ങനെ ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഔദ്യോഗികമായി അത് പറയാൻ പോലീസിന് ചില പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെയായിരിക്കും എസ് പി അത്തരം ഒരു പ്രതികരണം നടത്തിയെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. മാത്രമല്ല കീഴുദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്ന വാദം. എന്തായാലും ഇപ്പോഴും നിരവധി പേരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ കറുത്ത മാസ്ക് വെച്ചിട്ടുണ്ട്, അവരെ അകത്ത് പോയി മാസ്ക് മാറ്റുന്ന ഒരു രീതിയാണ് പോലീസ് പിന്തുടരുന്നത്. മാത്രമല്ല ഈ സുരക്ഷാ പരിശോധനകൾ എടുക്കരുത് എന്ന രീതിയിലുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരത്തിൽ മാസ്ക് മാറ്റുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കരുതെന്ന നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. കാടടച്ചുള്ള സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറത്തെ 700 പോലീസുകാരാണ് ഈ രണ്ട് പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിയിരിക്കുന്നത്. 7 DYS ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല തൃശൂർ റേഞ്ച് IG ഉൾപ്പെടെ ആളുകൾ ഇന്നലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും മലപ്പുറം ഇതുവരെ കാണാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും ഇവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പുറത്തുണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഇവിടേക്ക് ജില്ലാ ജയിലിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഏറെക്കുറെ ഒരു 500 മീറ്ററിനപ്പുറം ഇത് തടയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ വെച്ചായാലും കൃത്യമായ പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. എന്തായാലും വലിയ പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഈ വഴിയിലൊക്കെ വലിയ പോലീസ് നിൽക്കുന്നു. മാത്രമല്ല പൊന്നാനി അല്പസമയത്തിനകം പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെയുള്ള റോഡ് അടയ്ക്കും. അത്തരത്തിലുള്ള പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ പോലീസ് നടപ്പിലാക്കുന്നു. ഇത്തരത്തിലുള്ള കറുത്ത മാസ്ക് മാറ്റുന്നുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് രാവിലെ തന്നെ കടക്കുകയും ചെയ്യുന്നു. PG.